എട്ടു മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കളത്തിലിറങ്ങി മാലിദ്വീപ്. മാലിദ്വീപിന്റെ ചുവടുവയ്പ് ഇസ്രായേലിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചത്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശന വിലക്കേർപ്പെടുത്താൻ മാലിദ്വീപ് ഒരുങ്ങി. ഗാസയിൽ യുദ്ധം തുടരുന്നതിനിടെയാണ് ഇസ്രായേലിനെതിരെ മാലിദ്വീപിന്റെ കടുത്ത നിലപാട്. ഇസ്രായേലി പാസ്പോർട്ട് ഉള്ളവർക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കാൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. നിരോധന നടപടികളുടെ മേൽനോട്ടത്തിന് മന്ത്രിതല സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. പലസ്തീന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കും. പലസ്തീനെ സഹായിക്കാൻ യുഎനുമായി സഹകരിച്ച് രാജ്യത്ത് ധനസമാഹരണം നടത്തും. പലസ്തീൻ ഐക്യദാർഢ്യമായി വൻ ജനപങ്കാളിത്തത്തോടെ ദേശീയ മാർച്ച് നടത്താനും പ്രശ്നപരിഹാരത്തിന് മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പൗരന്മാരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. ഇതുവരെ 36,400 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ മാത്രം 60 പേർക്ക് ജീവൻ നഷ്ടമായി. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ ജബലിയിൽ 50 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്നും സഖ്യ സർക്കാർ തകർക്കുമെന്നും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പറയുന്നു. സുരക്ഷാമന്ത്രി ഇറ്റാമർ ബെൻ ഗുർ, ധനമന്ത്രി ബെസാലിൻ സ്മോമിച്ച് എന്നിവരാണ് ഭീഷണി മുഴക്കിയത്. ഹമാസിനെ നശിപ്പിച്ച ബന്ദികളെ തിരിച്ചെത്തിക്കാതെ വെടിനിർത്തൽ കരാർ അനുവദിക്കില്ലെന്നിവർ പറയുന്നു. തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത്. വെടിനിർത്തൽ കരാർ നെതന്യാഹു അംഗീകരിച്ചാൽ സർക്കാരിനെ തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡ് പറഞ്ഞു. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനും ഇസ്രായേൽ തയ്യാറാണെന്ന് അറിയിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ 3 ഘട്ടങ്ങളായുള്ള ഫോർമുല പ്രഖ്യാപിച്ചിരുന്നു. നിർദ്ദേശം ഹമാസ് തള്ളിയിട്ടില്ല. ഇസ്രായേലും ഹമാസും ധാരണയിലെത്തണമെന്ന് US, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയും ഇറക്കി. ഇസ്രായേലി പൗരന്മാർ മാലിദ്വീപിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി നിയമ ഭേദഗതികൾ വരുത്താനും മന്ത്രിസഭ തീരുമാനമെടുത്തു. പലസ്തീന് വേണ്ടി ധനസഹായ ക്യാമ്പയിൻ നടത്താനും പ്രസിഡന്റ് മുയിസു തീരുമാനിച്ചിട്ടുണ്ട്. പലസ്തീൻ ആവശ്യമായ സഹായങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പ്രത്യേക നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കാനും തീരുമാനിച്ചു. അതേസമയം മാലിദ്വീപ് പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ച ഇസ്രായേലും രംഗത്തെത്തി. വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ പൗരന്മാർ മാലിദ്വീപിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശിച്ചു. ഇരട്ട പൗരത്വമുള്ളവരും ദ്വീപ് രാജ്യത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാലിദ്വീപിന്റെ നീക്കം. ആഭ്യന്തര സുരക്ഷാ മന്ത്രി അലി ഇഹ്സാനാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. പലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതും ആവശ്യങ്ങൾ ചെയ്തു നൽകുന്നതിനും പ്രത്യേക അംബാസിഡറെ നിയമിക്കുമെന്നും മാലിദ്വീപ് ഭരണകൂടം അറിയിച്ചു. വിലക്കേർപ്പെടുത്തിയതോടെ ദ്വീപ് രാഷ്ട്രത്തിന് പ്രതിവർഷം നഷ്ടമാകുന്നത് 15,000-ലധികം വിനോദസഞ്ചാരികളെയാണ്.